ആന്തരികത നഷ്ടപ്പെട്ടു പോയ ജീവൻ നഷ്ടപ്പെട്ടു പോയ മതാത്മക ജീവിതത്തിലേക്കും ആധ്യാത്മിക ജീവിതത്തിലേക്കും വിരൽ ചൂണ്ടുന്ന സുവിശേഷ ഭാഗമാണ് ഇന്ന് നമ്മൾ വായിച്ചു കേട്ടത്. മത്തായിയുടെ സുവിശേഷം 21 അധ്യായം 28 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. രണ്ട് പുത്രന്മാരുടെ ഉപമ. മത്തായിയുടെ സുവിശേഷം 21 അധ്യായം അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ഈശോ ജെറുസലേമിലേക്ക് തൻ്റെ ദൗത്യം പൂർത്തിയാക്കുവാനായി ജെറുസലേമിലേക്ക് പ്രവേശിക്കുന്നതാണ്. കഴുതക്കുട്ടിയുടെ പുറത്തു കയറി ജെറുസലേമിലേക്ക് മഹത്വത്തോടുകൂടി പ്രവേശിക്കുന്നതിനെ കുറിച്ചാണ് പറയുക. മഹത്വത്തോടുകൂടി പ്രവേശിക്കുന്ന കഴുതക്കുട്ടിയുടെ പുറത്തു കയറി ജെറുസലേമിലേക്ക് പ്രവേശിക്കുന്ന ഈശോയുടെ ചിത്രം അവരുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് സക്കറിയായുടെ പ്രവാചകന്റെ പുസ്തകം 9 അധ്യായമാണ്. അവിടെ മിശിഹായെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുക, ഇതാ നിന്റെ രാജാവ് കഴുതക്കുട്ടിയുടെ പുറത്തു കയറി നിങ്കലേക്ക് വരുന്നു. അപ്പൊ ഇവിടെ ഈശോ മിശിഹായാണ്. അവൻ ദാവീദിന്റെ സിംഹാസനത്തിൽ ഭരിക്കുന്ന രാജാവാണ് എന്ന ചിത്രം ആണ് അവരുടെ മനസ്സിലേക്ക് ഇത് കൊണ്ടുവരിക. തുടർന്ന് 21 അധ്യായം 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ഈശോ ജെറുസലേമിൽ പ്രവേശിച്ച് ജെറുസലേം ദേവാലയത്തിനുള്ളിലേക്ക് കടന്ന് ജെറുസലേം ദേവാലയത്തിൽ ക്രയവിക്രയം നടത്തിയിരുന്ന എല്ലാവരെയും പുറത്താക്കുകയും നാണയമാറ്റക്കാരുടെ മേശകൾ മറിച്ചിടുകയും ചെയ്ത് ദേവാലയം ശുദ്ധീകരിക്കുന്ന സംഭവമാണ്. ഈ ഒരു ചിത്രവും അവരുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് മിശിഹായെക്കുറിച്ചുള്ള ചിത്രമാണ്. ഈശോ രാജാവാണ്, മിശിഹായാണ് എന്നുള്ള ചിത്രമാണ്. രാജാക്കന്മാരുടെ 2:18 നമ്മൾ വായിക്കുന്നുണ്ട്, ഹെസക്കിയ രാജാവ് ജെറുസലേം ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശിച്ച് അവിടെ ഉണ്ടായിരുന്ന അഷേര പ്രതിഷ്ഠകളെല്ലാം തകർത്ത് വിഗ്രഹങ്ങളെല്ലാം തല്ലിയുടച്ച് യഹോവയിലുള്ള വിശ്വാസം ഏറ്റുപറയുന്നതായി നമ്മൾ രാജാക്കന്മാരുടെ 2:18 വായിക്കുന്നു. രാജാക്കന്മാരുടെ 2:23 ജോസിയ രാജാവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ജോസിയ രാജാവ് ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശിച്ച് അവിടെ ഉണ്ടായിരുന്ന അഷേര പ്രതിഷ്ഠയ്ക്കും ബാലിനും അതുപോലെ ആകാശത്തിലെ ഗോളങ്ങൾക്കുമായി ഒക്കെ ഉണ്ടാക്കിയിരുന്ന പാത്രങ്ങളും വിഗ്രഹങ്ങളും ഒക്കെ തല്ലിയുടച്ച് ദേവാലയം ശുദ്ധീകരിക്കുന്നതും അവിടെ അങ്ങനെ ബലിയർപ്പിച്ചിരുന്ന ദേവന്മാർക്ക് ബലിയർപ്പിച്ചിരുന്ന പുരോഹിതരെ സ്ഥാനഭ്രഷ്ടരാക്കുന്നതും നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഈശോ ഇവിടെ ദേവാലയത്തിലേക്ക് കയറി ദേവാലയം ശുദ്ധീകരിക്കുമ്പോൾ ഈ ഒരു ചിത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. ദേവാലയം ശുദ്ധീകരിക്കുന്ന ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട രാജാവാണ് മിശിഹ ഈശോ എന്ന ചിത്രമാണ്. വീണ്ടും നമ്മൾ ഹോസിയായുടെ പുസ്തകം 14:21 കർത്താവിൻ്റെ ദിനത്തെക്കുറിച്ച് മിശിഹായുടെ ദിനത്തെക്കുറിച്ച് പറയുമ്പോൾ 21 പറയുക, അവൻ്റെ ദിനത്തിൽ ദേവാലയത്തിൽ ഇനി വ്യാപാരികൾ ഉണ്ടായിരിക്കുകയില്ല എന്നുള്ളതാണ്. ദേവാലയം ശുദ്ധീകരിക്കപ്പെടും, അവിടെ ക്രയവിക്രയങ്ങളോ വ്യാപാരങ്ങളോ ഉണ്ടായിരിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ മിശിഹ ആണ് ഈശോ എന്ന് ഉറപ്പിക്കുന്ന ഒരു അടയാളം കൂടിയാണ് ദേവാലയം ശുദ്ധീകരിക്കുന്നത്. തുടർന്ന് 21:12 വരെയുള്ള വാക്യങ്ങളിൽ അത്തിവൃക്ഷത്തെ ശപിക്കുന്ന സംഭവമാണ്. ഇതും ഒരു അടയാളമാണ്. ജെറുസലേമിലേക്ക് ഇങ്ങനെ മഹത്വത്തോടെ കൂടി പ്രവേശിക്കുന്ന മിശിഹായെ ദാവീദിന്റെ സിംഹാസനത്തിൽ ഭരണം നടത്തുന്ന അല്ലെങ്കിൽ ദാവീദിന്റെ വംശത്തിൽ പിറന്ന ഈ മിശിഹായെ സ്വീകരിക്കാത്തവർക്ക് ലഭിക്കുന്ന വിധിയെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ ഈ മുന്തിരി അത്തിവൃക്ഷത്തെ ശപിക്കുന്ന സംഭവത്തിൽ ഈശോ പറഞ്ഞു വെക്കുക. നമുക്കറിയാം പഴയ നിയമത്തിൽ പലയിടങ്ങളിൽ അത്തിവൃക്ഷത്തെ ജനത്തെ ഇസ്രായേൽ ജനത്തെ അത്തിവൃക്ഷത്തോട് അത്തിഫലത്തോട് ഉപമിക്കുന്നുണ്ട്. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 24 ജെറമിയ കണ്ട ദർശനത്തിൽ രണ്ടു കുട്ട അത്തിപ്പഴം കണ്ടു. അതിലൊന്ന് ഭക്ഷ്യയോഗ്യമായ നല്ല അത്തിപ്പഴം, ഒരു കുട്ട അത്തിപ്പഴം. മറ്റൊരു കുട്ട അത്തിപ്പഴം ഭക്ഷ്യയോഗ്യമല്ലാത്ത ചീത്തയായ അത്തിപ്പഴം. ഈ നല്ല അത്തിപ്പഴം നല്ല ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുന്ന ജനത്തെയും ചീത്തയായ അത്തിപ്പഴം
ദൈവത്തിന്റെ വാക്കുകൾ ധിക്കരിക്കുന്ന ജനത്തിന്റെയും പ്രതീകമായിട്ടാണ് ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ അവതരിപ്പിക്കുക. അപ്പോൾ അത്തിവൃക്ഷം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത്തിഫലം എന്ന് പറയുന്നത് ദൈവജനത്തിന്റെ പ്രതീകമാണ്. വീണ്ടും നമ്മൾ വായിക്കുന്നുണ്ട് ജെറമ്യയുടെ പുസ്തകം 8:13 നമ്മൾ വായിക്കുന്നുണ്ട്, മുന്ത് ഞാൻ ഫലങ്ങൾ ശേഖരിക്കുന്നു, എന്നാൽ മുന്തിരിയിൽ ഫലങ്ങളോ അത്തിവൃക്ഷത്തിൽ കായ്കളോ ഇല്ല, അതുകൊണ്ട് ഞാൻ വിനാശകനെ അവരുടെ അടുക്കലേക്ക് അയക്കും എന്ന്. അപ്പോൾ അവിടെ മുന്തിരി എന്ന് പറയുന്നതും അത്തിവൃക്ഷം എന്ന് പറയുന്നതും ദൈവജനത്തെ സൂചിപ്പിക്കാനായി ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ മിശിഹായെ സ്വീകരിക്കാത്തവർക്ക് ലഭിക്കുന്ന വിധിയെക്കുറിച്ചാണ് അത്തിവൃക്ഷത്തെ ശപിക്കുമ്പോൾ ഈശോ ഓർമ്മിപ്പിക്കുന്നത്. തുടർന്ന് ഈശോ 3 കാര്യങ്ങളോടാണ് ഈ ജനത്തെ ഉപമിക്കുക, ദൈവത്തെ മിശിഹായെ സ്വീകരിക്കാത്ത ജനങ്ങളെ ഉപമിക്കാനായി 3 ഉപമകളാണ് ഈശോ പറയുക. 1, 2 പുത്രന്മാരുടെ ഉപമ പറഞ്ഞുകൊണ്ട് ഈ ദൈവത്തെ സ്വീകരിക്കാത്ത മിശിഹായെ സ്വീകരിക്കാത്ത ജനം വയലിലേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് പോകാത്ത പുത്രന് തുല്യമാണ് ഈ ജനം എന്ന് പറയുന്നു. 2, വീട്ടുടമസ്ഥന്റെ അല്ലെങ്കിൽ കൃഷിയിടത്തിന്റെ ഉടമസ്ഥന്റെ മകനെ കൊന്ന കൃഷിക്കാർക്ക് തുല്യമാണ് എന്ന് പറയുന്നു. 3, പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞത് അല്ലെങ്കിൽ മൂലക്കല്ല് ഉപേക്ഷിച്ച് കളഞ്ഞ പണിക്കാർക്ക് തുല്യമാണ് ഈ ജനം എന്ന് പറഞ്ഞു വെക്കുന്നു. ഈശോയുടെ അവസാനം പറയുന്നു 21:42 ഇങ്ങനെയാണ് അതിന്റെ സന്ദേശം നൽകി അവസാനിപ്പിക്കുക. ദൈവരാജ്യം നിങ്ങളിൽ നിന്ന് എടുത്ത് കൂടുതൽ ഫലം കായ്ക്കുന്നവർക്ക് നൽകും. അപ്പൊ 21 മുഴുവൻ സന്ദേശവും അതാണ്, ദൈവരാജ്യം നിങ്ങളിൽ നിന്നെടുത്ത് ഇത് സ്വീകരിക്കാത്ത ഈ ജനത്തിൽ നിന്നെടുത്ത് കൂടുതൽ ഫലം കായ്ക്കുന്ന ആളുകൾക്ക് നൽകും. അപ്പൊ ഈ ഭാഗത്ത് 21:28-32 വാക്യങ്ങളാണ് നമ്മളുടെ ഇന്നത്തെ ധ്യാന വിഷയം. അപ്പൊ ഈ ഒരു സുവിശേഷം നൽകുന്ന 2 ചിന്തകളും ഇന്ന് നമ്മുടെ മനസ്സിൽ നമ്മുടെ ധ്യാനത്തിനായി നമുക്ക് പ്രത്യേകമായി സൂക്ഷിക്കാം. 1, ബാഹ്യമായ പ്രകടനങ്ങളോ കർമ്മങ്ങളോ അല്ല പ്രധാനം, ദൈവത്തിന്റെ തിരുവിഷ്ടം നിറവേറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈശോ ഇന്ന് ഈ 2 പുത്രന്മാരെ കുറിച്ച് പറഞ്ഞിട്ട് 1 പുത്രൻ ഈശോ ഒരു ഉപമ പറഞ്ഞു. ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അതിൽ 1-ൻ്റെ അടുക്കൽ ചെന്ന് അപ്പൻ പറഞ്ഞു, നീ ഇന്ന് മുന്തിരിത്തോട്ടത്തിൽ വേലയ്ക്കായി പോവുക. അവൻ പോകാം എന്ന് പറഞ്ഞു, പക്ഷെ പോയില്ല. 2 അടുക്കൽ ചെന്ന് അത് തന്നെ പറഞ്ഞു, അവൻ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു. എന്നാൽ പശ്ചാത്തപിച്ച് പിന്നീട് അവൻ പോയി. ഈശോ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഇതിൽ ആരാണ് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയത്? അപ്പോൾ അവർ പറഞ്ഞു, 2. അപ്പൊ ഈശോയുടെ ചോദ്യം പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയവൻ ആര് എന്നുള്ളതാണ്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ടത് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്നുള്ളതാണ്. മത്തായിയുടെ സുവിശേഷം 7:21 യേശു പറയുന്നു, പിതാവേ പിതാവേ എന്ന് എന്നെ വിളിക്കുന്നവനല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക. അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും പിശാചുക്കളെ പുറത്താക്കുകയും ചെയ്തില്ലേ? അപ്പോൾ കർത്താവ് പറയും, അനീതി പ്രവർത്തിക്കുന്നവരെ എന്നിൽ നിന്ന് അകന്നു പോകുകയും. അപ്പോൾ ബാഹ്യമായി അവർ പറഞ്ഞതനുസരിച്ച് എല്ലാ കർമ്മങ്ങളും അവരെ അനുഷ്ഠിച്ചതാണ്. പിശാചുക്കളെ പുറത്താക്കി, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിച്ചു, പക്ഷെ കർത്താവ് പറഞ്ഞു അതല്ല പ്രധാനം, എൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ്, പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അപ്പോൾ ബാഹ്യമായ കർമ്മങ്ങൾ അല്ലെങ്കിൽ ബാഹ്യമായ പ്രകടനങ്ങളിലല്ല അർത്ഥം, ബാഹ്യമായ പ്രകടനങ്ങളിലല്ല അതല്ല ഏറ്റവും പ്രധാനപ്പെട്ടത്, പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്നുള്ളതാണ്. നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, ഫരിസേനും ചുങ്കക്കാരനും ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കാൻ പോയി. ഫരിസേൻ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു, എന്നിട്ട് ഒത്തിരി കാര്യങ്ങൾ അവൻ പറഞ്ഞു, ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു, എൻ്റെ സമ്പത്തിൽ ഒരു ഭാഗം ഞാൻ ദശാംശമായി കൊടുക്കുന്നു, ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ ചുങ്കക്കാരനെ പോലെയല്ല. അവൻ മാറത്തടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, ദൈവമേ പാപിയായി നിൽക്കുകയാണ്. സുവിശേഷം എങ്ങനെയാണ് പറഞ്ഞു വെക്കുക, ഇവൻ നീതീകരിക്കപ്പെട്ടവനായി, ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടവനായി തിരിച്ചുപോയി.
അപ്പൊ അവിടെ പരിസയൻ ഭാഗ്യമായി അവൻ അനുഷ്ഠിച്ച ഒത്തിരി കർമ്മങ്ങളെ കുറിച്ച്, അവൻ ദശാംശം കൊടുത്തു, അവൻ ആഴ്ചയിൽ ഒരു ദിവസം ഉപവസിച്ചു, ഈ മതകർമ്മങ്ങളെ കുറിച്ചെല്ലാം പറഞ്ഞു. പക്ഷെ ചുങ്കക്കാരൻ, അവൻ ഒന്നും പറയാനില്ല, അവൻ മാറത്തടിച്ച് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. അപ്പൊ ബാഹ്യമായ പ്രകടനങ്ങളിലല്ല ദൈവം സംപ്രീതനാവുക, മറിച്ച് അത് എത്രത്തോളം ദൈവത്തോടുള്ള ബന്ധത്തിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈശോ അത്തിവൃക്ഷത്തെ ശപിച്ച സംഭവം നമ്മൾ ഇന്ന് ഈ വായിച്ച സുവിശേഷത്തിന് തൊട്ട് മുമ്പ് ഈ അത്തിവൃക്ഷത്തെ ശപിച്ച സംഭവമാണ് നമ്മൾ വായിക്കുക. എന്തുകൊണ്ടാണ് അത്തിവൃക്ഷത്തെ ശപിച്ചത്? അത്തിവൃക്ഷത്തിൻ്റെ അടുക്കിലേക്ക് ചെന്ന് അവിടെ വന്നപ്പോൾ ഇത്തിരി അത് ഇല തളിർത്ത് നിൽക്കുന്നു, മർക്കോസിൻ്റെ സുവിശേഷത്തിൽ തളിർത്ത് നിൽക്കുന്നതായി കണ്ടു. എന്താ അത് കണ്ടിട്ടാണ് അതിൻ്റെ അടുക്കിലേക്ക് ഫലം അന്വേഷിച്ച് ചെന്നത്. പക്ഷേ അതിൽ ഫലമുണ്ടായിരുന്നില്ല. അപ്പോൾ ബാഹ്യമായി നോക്കുമ്പോൾ ഫലം കായ്ക്കുന്നത് പോലെ തോന്നും, പക്ഷേ ഉള്ളിൽ ഫലശൂന്യമായിരുന്നു, ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള അത്തിവർഷത്തെയാണ് ഈശോ ശപിച്ചത്. നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അനേകം ആളുകൾ വന്ന് ദേവാലയത്തിൽ, 21-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യം, അനേകം ആളുകൾ വന്ന് ദേവാലയത്തിൽ വലിയ തുകകൾ നിക്ഷേപിച്ചു. എന്നാൽ പാവപ്പെട്ട ഒരു വിധവ വന്ന് 2 ചെമ്പുതുട്ടുകൾ ഇട്ടു. അവളുടെ ഉപജീവനത്തിനുള്ള വക മുഴുവൻ അവൾ അതിൽ നിക്ഷേപിച്ചു. അവളെ തുടർന്ന് വായിക്കുക, അവളാണ് നീതീകരിക്കപ്പെട്ടവളായി ഭവനത്തിലേക്ക് തിരിച്ചുപോയത്. അപ്പോൾ വലിയ തുകകൾ നിക്ഷേപിച്ച, ബാഹ്യമായി നോക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്തുവെന്ന് തോന്നുന്നവരിലേക്കല്ല ദൈവം സംപ്രീതനായത്. പിന്നെയോ ഉള്ളത് മുഴുവൻ ദൈവത്തിങ്കിലേക്ക് സമർപ്പിച്ച, ആന്തരികതയിൽ നിന്ന് ദൈവത്തിലേക്ക്, തൻ്റെ ഹൃദയം ദൈവവുമായി ദൈവത്തിങ്കിലേക്ക് കൊടുത്ത ആ നിർദ്ധനയായ വിധവയുടെ സമർപ്പണത്തിലാണ് ദൈവം സംപ്രീതനായത്. പ്രിയപ്പെട്ടവരെ, ബാഹ്യമായ കർമ്മങ്ങളിലും അനുഷ്ഠാനങ്ങളും അനുഷ്ഠിക്കുന്നതിലല്ല, മറിച്ച് തമ്പുരാനോടുള്ള ഹൃദയബന്ധത്തിൽ വളരുന്നതിലാണ് അനുഗ്രഹം അടങ്ങിയിരിക്കുക. കർത്താവിനോടൊത്ത് അനേക വർഷങ്ങൾ നടന്ന യൂദാസ്, നമുക്കറിയാം അവൻ കർത്താവിനോടൊത്ത് നടക്കുന്നു എന്ന് ഭാവിക്കുമ്പോഴും അവൻ്റെ ഹൃദയം ദൈവത്തിൽ നിന്ന് വളരെ അകലെയായിരുന്നു. അവൻ്റെ ഹൃദയം എപ്പോഴും മറ്റു പല കാര്യങ്ങളിലേക്കുമായിരുന്നു. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ബൈബിളിൽ വായിക്കുക, അവൻ ദുരന്തത്തിലേക്ക് ചെന്നുപെട്ടു എന്ന് നമ്മൾ ബൈബിളിൽ വായിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഹൃദയ ദൈവത്തിൽ നിന്ന് ഏറെ അകലെയായിരുന്നു. ബാഹ്യമായി തമ്പുരാൻ്റെ കൂടെ നടക്കുന്നു എന്ന് ഭാവിക്കുമ്പോഴും ഹൃദയം ഏറെ അകലെയായിരുന്നു. ഇന്ന് നമ്മൾ വായിച്ചു കേൾക്കുന്ന പഴയ നിയമഭാഗം സാമുവേലിൻ്റെ 1-ാം പുസ്തകമാണ്. 1-ാം പുസ്തകം 2-ാം അധ്യായത്തിൽ 32 മുതലുള്ള വാക്യങ്ങൾ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. ആന്തരികത നഷ്ടപ്പെട്ട ഒരു കർമ്മം, ബാഹ്യമായ കർമ്മങ്ങളെ കുറിച്ചാണ് അവിടെ പറയുക. ഏലി പുരോഹിതൻ്റെ 2 പുത്രന്മാർ, അവര് ദേവാലയത്തിലെ കർമ്മങ്ങളെ അശുദ്ധമാക്കുന്ന, ദൈവിക കർമ്മങ്ങളെ വികലമാക്കി കാണിക്കുന്ന, അങ്ങനെ ആന്തരികത നഷ്ടപ്പെട്ട, ഉള്ളു നഷ്ടപ്പെട്ട ഒരു മത കർമ്മത്തെ കുറിച്ചാണ്, ചടങ്ങുകളെ കുറിച്ചാണ് അവിടെ പറയുക. അതുകൊണ്ട് അവരനുഭവിക്കേണ്ടി വരുന്ന ദുരന്തം, ആ കുടുംബത്തിൽ നിന്ന് പൗരോഹിത്യം മാറ്റം ചെയ്യപ്പെടുന്നതിനെ കുറിച്ച്, ആ കുടുംബം നശിക്കുന്നതിനെ കുറിച്ചാണ്, മക്കൾ മരിക്കുന്നതിനെ കുറിച്ചാണ് ആ ഭാഗത്ത് പ്രത്യേകമായി പറയുക. അപ്പോൾ ഇതാണ് ദൈവത്തോട് ഒത്ത് നടക്കുമ്പോഴും നമ്മുടെയൊക്കെ ഹൃദയം എത്രത്തോളം ദൈവത്തിങ്കൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതിൽ, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതിൽ നമ്മുടെ ഹൃദയം അത്രത്തോളം വളരുന്നുണ്ടോ, അല്ലെങ്കിൽ അത്രത്തോളം നമ്മുടെ ഹൃദയം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അപ്പം നമ്മൾ കർമ്മങ്ങൾ ബാഹ്യമായി അനുഷ്ഠിക്കുമ്പോഴും ആന്തരികതയിൽ നമ്മുടെ ഹൃദയം തമ്പുരാനോട് ചേർന്ന് നിൽക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമ്മൾ അതാണ് ആവശ്യം. കുറേ ബാഹ്യമായ അനുഷ്ഠാനങ്ങളല്ല പ്രധാനം, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനകൾ, നമ്മളുടെ കുർബാനി അർപ്പണങ്ങൾ, നമ്മളുടെ ബാഹ്യമായ മതാനുഷ്ഠാനങ്ങളൊക്കെ എത്രത്തോളം ദൈവത്തോടുള്ള ബന്ധത്തിലേക്ക് നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുന്നുണ്ട്. നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനകൾക്കിടയിലൂടെ എത്ര പ്രാവശ്യം നമ്മുടെ ഹൃദയം
ദൈവവുമായി ബന്ധപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതാണ് പ്രധാനം, ബാഹ്യമായ പ്രകടനങ്ങളല്ല പ്രധാനം. രണ്ടാമതായി, പശ്ചാത്തപിക്കുന്നവർക്കാണ് ദൈവരാജ്യം ലഭിക്കുക. ഈശോയുടെ സന്ദേശം ആരംഭിക്കുന്നത്, ഈശോ തൻ്റെ പ്രഘോഷണം ആരംഭിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 4:17 ആരംഭിക്കുന്നത് മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ മാനസാന്തരപ്പെടുന്നവർ, മെത്തനോയ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുക. മാനസാന്തരപ്പെടുക, അല്ലെങ്കിൽ നിൽക്കുന്ന ഇടത്ത് നിന്ന് മറുവശത്തേക്ക് തിരിയുക, ഒരു പൂർണമായ തിരിയൽ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ തിരിയുന്നവർക്കാണ്, മാനസാന്തരപ്പെടുന്നവർക്കാണ് സ്വർഗരാജ്യം ലഭിക്കുക. അപ്പോൾ ആ ഒരു ഒരു പശ്ചാത്തപിക്കുന്ന, അതുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞത് ആദ്യത്തെ രണ്ടാമത്തെ മകൻ പോകാമെന്ന് പറഞ്ഞു, പക്ഷേ അവൻ രണ്ടാമത്തെ മകൻ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞിട്ട് അവൻ പശ്ചാത്തപിച്ചു പോയി എന്നാണ് പറയുന്നത്. പശ്ചാത്തപിച്ച് പിന്നീട് അവൻ വയലിലേക്ക് അല്ലെങ്കിൽ മുന്തിരിത്തോട്ടത്തിലേക്ക് പോയി. ഈശോ പറയുന്നതാണ്, യോഹന്നാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വന്നു, നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളുടെ അടുക്കിലേക്ക് വന്നു, നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല, ചുങ്കക്കാരും വേശികളും അവനിൽ വിശ്വസിച്ചു, എന്നിട്ട് അത് കണ്ടിട്ടും നിങ്ങൾ അനുദപിച്ചില്ല എന്നാണ് ഈശോ പറയുന്നത്. അനുദപിച്ചില്ല, പശ്ചാത്തപിച്ചില്ല എന്നാണ് ഈശോ പറയുന്നത്. അപ്പോൾ പശ്ചാത്തപിക്കുന്നവർക്കാണ് സ്വർഗരാജ്യത്തിൻ്റെ അനുഭവം ഉണ്ടാവുക. നമ്മൾ സക്കേവൂസിൻ്റെ സംഭവത്തിൽ വായിക്കുന്നതാണ്, ചുങ്കക്കാരനായ സക്കേവൂസ് അവൻ്റെ ഭവനത്തിലേക്ക് ദൈവം കടന്നു എന്നത്, ദൈവം ഇടപെട്ടത്, അവൻ പശ്ചാത്തപിക്കാൻ തയ്യാറായപ്പോഴാണ്. ഇങ്ങനെയാണ് ലൂക്കോസ് സുവിശേഷം രേഖപ്പെടുത്തുക. അവൻ ഈശോയെ കാണണമെന്ന് ആഗ്രഹമുണ്ടായി, ഈശോ നടന്നു പോകുന്ന വഴിയിലേക്ക് അവൻ ചെന്നു, എന്നിട്ട് ഈശോയെ കാണാൻ അവനൊരു ഒരു മരത്തിൻ്റെ മുകളിൽ കയറി. അപ്പോൾ ഈശോയെ കാണണമെന്നുള്ള ആഗ്രഹവും ആ കാണാൻ വേണ്ടി അവനെടുത്ത ത്യാഗവും അതൊക്കെയാണ് അവൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലിന് കാരണമായത്. കർത്താവിൻ്റെ വഴിയിലേക്ക് കടന്നു ചെല്ലാൻ അവൻ കാണിച്ച ആ ഒരു പരിശ്രമമാണ് അവൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലിന് കാരണമായത്. നമ്മൾ വീണ്ടും വായിക്കുന്നുണ്ട്, പാപിനിയായ സ്ത്രീയോട് ദൈവം പറഞ്ഞു, ഇനിമേലിൽ പാപം ചെയ്യരുത്, സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക. പിന്നീട് നമ്മൾ വായിക്കുന്നു, അവള് പിന്നീട് ഒരിക്കലും കഴിഞ്ഞ കാലങ്ങളിലേക്ക് തിരിച്ചു പോയില്ല. അവൾ പൂർണ്ണമായ ഒരു തിരിയൽ അവളുടെ ജീവിതത്തിലുണ്ടായി. അവൾ മാനസാന്തരപ്പെട്ട് കർത്താവിൻ്റെ വഴികളിലൂടെ നടക്കാൻ തയ്യാറായി. അതുകൊണ്ടാണ് സുവിശേഷം എവിടെയൊക്കെ പ്രഘോഷിക്കപ്പെടുമോ അവിടെയൊക്കെ അവളുടെ നാമവും പ്രഘോഷിക്കപ്പെടുന്ന തരത്തിലേക്ക് വിശുദ്ധയായി അവൾ ഉയർത്തപ്പെട്ടത്. ഈ ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരാണ്. നമ്മൾ കുരിശിൽ വെച്ച് കാണുന്നു, നല്ല കള്ളൻ ആ പറുദീസായിക്ക് ആദ്യമായി അവകാശിയാകുന്നത് അവനാണ്. അവൻ പറുദീസായിക്ക് അവകാശിയായി മാറുന്നത് ഈ മാനസാന്തരപ്പെട്ടപ്പോഴാണ്. അവിടെ വെച്ച് അവൻ കർത്താവിൻ്റെ മുമ്പിൽ തൻ്റെ കുറവുകൾ ഏറ്റുപറഞ്ഞ്, നീ എന്ന് പറുദീസായിലായിരിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് അവൻ പ്രാർത്ഥിച്ചപ്പോൾ അവൻ പറുദീസായിക്ക് അവകാശിയായി മാറി. അപ്പോൾ കർത്താവിൻ്റെ വഴികളിലേക്ക് വരുന്നവർ, മാനസാന്തരപ്പെടുന്നവർക്കാണ് സ്വർഗരാജ്യത്തിൻ്റെ അനുഭവം ഉള്ളത്. നമ്മൾ ബൈബിളിൽ ഉടനീളം ഇത് കാണുന്നുണ്ട്. പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകം 3 നമ്മൾ വായിക്കുന്നുണ്ട്, മോശയോട് ദൈവം പറഞ്ഞു, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്, അതുകൊണ്ട് നീ ചെരുപ്പിൻ്റെ കട്ടഴിക്കണം. ചെരുപ്പിൻ്റെ കട്ടഴിക്കുന്നത് ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവമാണ്, പശ്ചാത്താപത്തിൻ്റെ അനുഭവമാണ്. അവൻ്റെ ജീവിതത്തിൻ്റെ മാലിന്യങ്ങളെ കളയാൻ, ഉപേക്ഷിക്കാനാണ് ദൈവം ആവശ്യപ്പെടുന്നത്. അപ്പം അവൻ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്, അതുകൊണ്ട് ഈ പരിശുദ്ധിയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധിയിലായിരിക്കണമെങ്കിൽ ഈ ഒരു ഒരു മാനസാന്തരം, പശ്ചാത്താപം നടക്കണം. നമ്മുടെയും ജീവിതത്തിൽ നമ്മൾ നിൽക്കുന്ന കുടുംബം, നമ്മൾ നിൽക്കുന്ന ഇടങ്ങൾ വിശുദ്ധമായി മാറാൻ, ദൈവത്തിൻ്റെ പരിശുദ്ധിയിലേക്ക് പ്രവേശിക്കാൻ, നമ്മൾ നിൽക്കുന്ന കുടുംബം ദൈവത്തിൻ്റെ പരിശുദ്ധ വാസസ്ഥലമാണ്, ദൈവത്തിൻ്റെ ഭവനമാണ്, അവിടെ ദൈവം വസിക്കാൻ ഈ ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലൂടെ ദൈവത്തിന് ചേരാത്തതിനെയൊക്കെ കളയാൻ തയ്യാറാകുമ്പോഴാണ് അവിടെ ദൈവം വസിക്കുന്നതായി മാറുക. ജോയലിൻ്റെ പുസ്തകം 2:12 ദൈവം പറയുന്നു, ഇന്ന് നിങ്ങൾ തിരിച്ചു വരണം, വലിയ വിലാപത്തോടും കണ്ണുനീരോടും പശ്ചാത്താപത്തോടും കൂടെ തിരിച്ചു വരിക. നിങ്ങളുടെ ഹൃദയമല്ല, നിങ്ങളുടെ വസ്ത്രമല്ല, ഹൃദയമാണ് കീറേണ്ടത്. എന്നിട്ട് 28
വാക്യത്തിൽ പറയാം, അന്ന് ഇങ്ങനെ സംഭവിക്കും, ഞാൻ എൻ്റെ ആത്മാവിനെ നിന്റെ മേലയക്കും, നിന്റെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കുന്നവരായി മാറും. ഇപ്പൊ മാനസാന്തരപ്പെടുന്നവർക്കാണ്, തിരിച്ചു വരുന്നവർക്കാണ് ആത്മാവിന്റെ അഭിഷേകം ലഭിക്കുക. അത് നമുക്ക് മാത്രമല്ല, നമ്മളുടെ കുടുംബത്തിലേക്ക്, നമ്മളുമായി ചേർന്ന് നിൽക്കുന്ന വ്യക്തികളിലേക്ക് കൂടി ഈ ആത്മാഭിഷേകം ലഭിക്കും. അപ്പം നമ്മുടെ കുടുംബവും നമ്മുടെ പ്രിയപ്പെട്ടവരും ഒക്കെ വിശുദ്ധീകരിക്കപ്പെടാൻ, ദൈവാനുഗ്രഹമുള്ളവരായി മാറാൻ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവം നടക്കേണ്ടതുണ്ട്. സക്കേവോസിൻ്റെ ജീവിതത്തിലും ദൈവം ഇന്ന് ഈ ഭവനം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതിന് കാരണം അവൻ പറഞ്ഞു, ദൈവമേ, ഞാൻ ആരുടെയെങ്കിലും ഭാഗം വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാലിരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ദൈവം പറഞ്ഞത് ഇന്ന് ഈ ഭവനം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. നമ്മുടെയും കുടുംബം, ദൈവം പറയും ഇന്ന് ഈ ഭവനം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, പക്ഷേ ചില വഴികൾ ഉപേക്ഷിക്കേണ്ടതുണ്ട്, ദൈവത്തിന് ചേരാത്ത ചില വഴികളിൽ നിന്ന് മാറേണ്ടതുണ്ട്, ഒരു ജീവിത പരിവർത്തനം ഉണ്ടാകേണ്ടതുണ്ട്, ദൈവം ഇടപെടാനുള്ള ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടതുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59 അധ്യായത്തിൽ പറയുന്നില്ലേ, രക്ഷിക്കാനാവാത്ത വിധം എൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം എൻ്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല, പക്ഷെ നിന്റെ അകൃത്യങ്ങൾ എന്നെയും നിന്നെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. ദൈവം രക്ഷിക്കാൻ തയ്യാറാണ്, പ്രശ്നം നമ്മുടെ ഭാഗത്താണ്. എവിടെയൊക്കെയോ ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെട്ടു പോകുന്നു, എവിടെയൊക്കെയോ ദൈവത്തിൻ്റെ കൃപ ചോർത്തിക്കളയുന്ന ബ്ലോക്കുകളുണ്ട്, അത് പരിഹരിക്കാൻ തയ്യാറാകുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. അതുകൊണ്ട് പശ്ചാത്തപിച്ച് തിരിച്ചു വരാൻ, ദൈവത്തിങ്കിലേക്ക് വരാൻ തയ്യാറാവാം. ഈ രണ്ട് ചിന്തകൾ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാം. ഒന്ന്, ബാഹ്യമായ പ്രകടനങ്ങളല്ല പ്രധാനം, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്നുള്ളതാണ്, ഹൃദയം ദൈവത്തോട് ചേർന്നിരിക്കുക എന്നുള്ളതാണ്. രണ്ട്, പശ്ചാത്തപിക്കുന്നവർക്കാണ് സ്വർഗരാജ്യം ലഭിക്കുക. ദൈവം അനുഗ്രഹിക്കുക.